പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി വിട്ടുനിന്നത് അങ്ങേയറ്റം അനുചിതമായ നടപടിയായിപ്പോയി. താൻ കഴിഞ്ഞ യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും അതുകൊണ്ടാണ് ഇത്തവണത്തെ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതും എന്നുള്ള ന്യായീകരണം ഈ കോവിഡ് മഹാമാരിയെ രാജ്യം ഒറ്റക്കെട്ടായി നേരിടുന്ന സന്ദർഭത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ഒട്ടും നീതീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. കഴിഞ്ഞ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ മുഖ്യമന്ത്രിമാരും ഈ യോഗത്തിലും പങ്കെടുത്തിട്ടുണ്ട്. തനിക്ക് പറയാനുള്ളത് ചീഫ് സെക്രട്ടറിയെ കൊണ്ട് എഴുതി കൊടുപ്പിക്കാം എന്നൊക്കെ പറയുന്നത് സാങ്കേതികമായ ഒരു തൊടുന്യായമാണെങ്കിലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരുമായി ചേർന്ന് COVID-19 ഭീഷണിക്കെതിരായിട്ടുള്ള വലിയൊരു പോരാട്ടം ഒരു ടീം ഇന്ത്യ എന്നുള്ള നിലയിൽ നടത്തുമ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഈ നടപടി ഒരു ടീം ഇന്ത്യ എന്നുള്ള സങ്കല്പത്തിന് തികച്ചും വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. സംസ്ഥാനങ്ങൾക്ക് പറയാനുള്ളത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളത് ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. 10 ദിവസം മുമ്പ് നടന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്, അന്നത്തെ യോഗത്തിൻ്റെ സാഹചര്യമല്ല. ഇന്നത്തെ 10 ദിവസത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള കാതലായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ മുഖ്യമന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് വിശകലനം നടത്തുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ലാഘവത്തോടുകൂടി ഈ യോഗത്തെ കണ്ടത് ശരിയായില്ല. സംസ്ഥാനത്തെക്കുറിച്ച് രാജ്യത്തിന് പൊതുവിൽ അവമതിപ്പുണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ ജനങ്ങളും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഈ നടപടിയെ സംബന്ധിച്ച് ഒരു അവമതിപ്പാണ് ജനങ്ങൾക്കുണ്ടാവുക. ഒഴിവാക്കേണ്ടതായിരുന്നു, സംസ്ഥാന മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അനുചിതമായ നടപടിയായിപ്പോയി. ഞങ്ങൾക്കതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. COVID-19 നേരിടുന്നത് രാജ്യം ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായിട്ടുള്ള പരിശ്രമമാണ് ഇക്കാര്യത്തിലുള്ളത്. ഈ യോഗം ഒരു തമാശയ്ക്ക് വിളിക്കുന്നതല്ല, ഗൗരവത്തോടുകൂടി പ്രധാനമന്ത്രി ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരുമായിട്ടും സംസാരിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് വലിയൊരു വീഴ്ചയാണ്. കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്കിടയിൽ, രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾക്കിടയിൽ അവമതിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ സുപ്രധാന